अग्निअभिषेकम्। स्वर्गीय अग्नि परिशुद्धात्म अग्नि इरुलिल प्रकाशमाय तळर्न्न मनसिन शक्तिया രോഗം മാറ്റും സൗഖ്യം പകരും ദൈവിക സന്ദേശം അഗ്നി അഭിഷേകം। മാർവാലാഹ് ഭവനത്തിൽ നിന്നും സ്നേഹ ആശംസകൾ। മാർവാലാഹ് മിനിസ്ട്രീസിന്റെ അഗ്നി അഭിഷേക വചന ശുശ്രൂഷയുടെ ഭാഗമായി ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തമായ മാർവാലാഹ് മിനിസ്ട്രീസിൻ്റെ അഭിമാനമായ അമ്മിണിക്കുട്ടി തോമസ് എന്ന അമ്മിണിക്കുട്ടി ആൻ്റിയെയാണ്। ക്യാൻസർ രോഗം വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് മരണാസന്നയായി കഴിയുന്ന സാഹചര്യത്തിൽ 1989-90 കാലത്ത് കോട്ടയത്ത് നാഗമ്പടത്ത് നടന്ന കൺവെൻഷൻ മധ്യേ പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ പരിശുദ്ധാത്മ സ്പർശനത്തിലൂടെ പരിപൂർണ സൗഖ്യത്തിലേക്ക് വന്ന അമ്മിണിക്കുട്ടി ആൻ്റി, തുടർന്ന് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ കൂടെ സാക്ഷ്യം നൽകുവാൻ, പിന്നീട് കാരീസ് ഭവനിൽ ബഹുമാനപ്പെട്ട ജെയിംസ് മാഞ്ഞാക്കൽ അച്ഛൻ്റെ ശിഷ്യത്വത്തിൽ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത് കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കി മധ്യസ്ഥ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും കൗൺസിലിംഗ് ശുശ്രൂഷയിലും അവിരാമം യജ്ഞിച്ചു വരുന്നു। 2005 കാലഘട്ടം മുതൽ മാർവാലാഹ് ശുശ്രൂഷകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ആൻ്റിയുടെ ശുശ്രൂഷ നിലകൊള്ളുന്നു। നൂറുകണക്കിന് വൈദികർക്കും ജാതിമത ഭേദമന്യേയുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾക്കും ദൈവജനത്തിനും കൗൺസിലിങ്ങിലൂടെ ആശ്വാസവും ദൈവിക സൗഖ്യവും പ്രദാനം ചെയ്യുവാൻ ദൈവം അമ്മിണിക്കുട്ടി ആൻ്റിയെ ഉപയോഗിച്ചിട്ടുണ്ട്। ഇന്നും അവിരാമം ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മിണിക്കുട്ടി ആൻ്റി അഗ്നി അഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതാണ്। ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ। മാർവാലാഹ് മിനിസ്ട്രീസിന് വേണ്ടി ഫാദർ മാത്യു കളത്തിൽ। ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ। നസ്രസിലെ മേരി യുവാഗമീനും ഹന്നായിക്കും പ്രായമായി കഴിഞ്ഞപ്പോൾ ദൈവം ദാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഓമന മകളാണ് കന്യക മേരി। മേരിക്ക് സ്വന്തമായിട്ട് സഹോദരങ്ങളില്ലായിരുന്നു। മാതാപിതാക്കന്മാർ അവളെ ദേവാലയത്തിന് സമർപ്പിച്ചു। ദേവാലയത്തിൽ ഭക്തശ്രീകളുടെയും പുരോഹിത ശ്രേഷ്ഠന്മാരുടെയും ഒക്കെ ശിക്ഷണത്തിലും സ്നേഹത്തിലും പല്ലാണലിലും അവൾ വളർന്നു വന്നു। നമ്മെപ്പോലെ തന്നെ കുഞ്ഞുമേരിയും പൂക്കൾ പറിച്ചും പൂന്തോട്ടം നനച്ചും ഭക്ഷണം പാകം ചെയ്യുവാൻ ഈ ഭക്തശ്രീകളുടെ കൂട്ടത്തിൽ നടന്ന് അവൾ എല്ലാ ജോലികളും പരിശീലിച്ചിരുന്നു। എന്നാൽ അവൾ കൂടുതൽ സമയവും പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം കഴിച്ചിരുന്നു। യഹൂദ നിയമം അനുസരിച്ച് 13 വയസ്സ് പ്രായമായപ്പോൾ അവൾക്ക് വിവാഹം നിശ്ചയിച്ചു। പുരോഹിത ശ്രേഷ്ഠന്മാർ അവൾക്ക് വേണ്ടി നിശ്ചയിച്ചത് യൗസേപ്പിനെ ആയിരുന്നു। യൗസേപ്പുമായുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കൂടുതൽ പ്രാർത്ഥനയിലും സൽപ്രവൃത്തികളിലും ജീവിച്ചിരിക്കെ ദൈവത്തിൻ്റെ മാലാഹ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കൃപ നിറഞ്ഞ മറിയമേ, നീ ഗർഭിണിയാകാൻ പോകുന്നു, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു। ഒരു നിമിഷം മേരി ചിന്തിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങി വരും, പരിശുദ്ധാത്മാവിനാലാണ് നീ ഗർഭവതിയാകാൻ പോകുന്നത്। ഇത് കേട്ട മേരി അല്പം പോലും സംശയിച്ചില്ല. അവൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇത് പറഞ്ഞ് അവൾ ദൈവസ്വരത്തിന് കീഴ്പ്പെട്ടു. ആ സമയം തന്നെ അവൾ ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് ചിന്തിച്ച്
വീട്ടിൽ ഒതുങ്ങി കഴിയുകയല്ല ചെയ്തത്. തൻ്റെ ശുശ്രൂഷയും സേവനവും ആവശ്യമുള്ള തൻ്റെ ഇളയമയായ എലിശാമയുടെ അടുത്തേക്ക് അവൾ തിടുക്കത്തിൽ യാത്ര തിരിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായ എരിശലേയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 തിരുവചനം അവളുടെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോന്നു. അങ്ങനെ പാലിച്ച് ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് മേരി ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചു. ആ മേരിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കി അവളോടൊത്ത് നമുക്കും ജീവിച്ച് നമ്മുടെ ശുശ്രൂഷ ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ മേരി പോയതുപോലെ നമ്മൾക്കും പോയി കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് നമ്മുടെ സംരക്ഷകയായി നിന്നുകൊണ്ട് നമുക്ക് അമ്മയോട് കൈക്ക് പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് പോകാം. പ്രൈസ് ദ ലോർഡ്.